ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ മോൺസ്റ്റർ ടാങ്കിൻ്റെ സീരീസ് ചെയ്തതുപോലെ തന്നെ പ്ലാനറ്റ് ടാങ്കിൻ്റെ ഒരു സീരീസ് കൂടെ നമ്മൾ സ്റ്റാർട്ട് ആക്കാൻ പോവാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ മോൺസ്റ്റർ ടാങ്കിൻ്റെ വീഡിയോസൊക്കെ വരും, അതേപോലെ തന്നെ പ്ലാനറ്റ് ടാങ്കിൻ്റെ വീഡിയോസും വരും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ഫസ്റ്റ് എപ്പിസോഡിൽ നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത് പ്ലാനറ്റ് ടാങ്കിൽ അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മീനായ നമ്മൾ നിയോൺ ടെട്രയെ കുറിച്ചാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിയോൺ ടെട്രയെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസ് നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കാണാൻ സപ്പോർട്ട് ചെയ്യുക, നമ്മളൊരു ചാനൽ അതിൽ കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമാണ് ലൈക്ക് ചെയ്യുക, യൂസ്ഫുൾ ആയി തോന്നാൽ ഷെയറും ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് ഇറങ്ങാം. ഒരു പ്ലാനറ്റ് ടാങ്ക് എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരിക്കലും അവോയ്ഡ് ചെയ്യാൻ പറ്റാത്തൊരു മീനാണ് നിയോൺ ടെട്ര. ഇവർ ശരീരത്തിലെ കളേഴ്സാണ് ഇവർ ഇത്രയും പോപ്പുലർ ആക്കി മാറ്റിയത്. ഏതൊരു ഫിഷ് ഓഫിസ്റ്റും ഒരു പ്ലാനറ്റ് ടാങ്ക് ചെയ്യുകയാണെങ്കിൽ എന്തായാലും നിയോൺ ടെട്രയ്ക്ക് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ളൊരു പൊസിഷൻ കൊടുക്കും. കാരണം അത്രയും ഭംഗിയാണ് ഇവരൊരു കമ്മ്യൂണിറ്റി ആയിട്ട് ഒരു പ്ലാനറ്റ് ടാങ്കിൽ കാണാൻ വേണ്ടിയിട്ട്. നമുക്ക് നിയോൺ ടെട്രയെ കുറിച്ചുള്ള കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ ആമസോൺ റിവർ ബേസിനിലാണ് നിയോൺ ടെട്രയെ കൂടുതലായിട്ട് കാണുന്നത്. ഒരു സൗത്ത് അമേരിക്കൻ ബേസ്ഡ് ആയിട്ടുള്ളൊരു മീനാണ് ഈ ഒരു അക്വാറിയം ഹോബിസ്റ്റിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു അക്വാറിയം ഫീൽഡിലേക്കൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് സൗത്ത് അമേരിക്കയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തിട്ടാണ്. അപ്പോൾ ഈ ഒരു മീനുകൾ ആമസോൺ റിവർ ബേസിനിൽ ഡാർക്ക് ആയിട്ടുള്ള ഒരു ഷെയ്ഡിലും അതേപോലെ തന്നെ ക്ലിയർ ആയിട്ടുള്ള വാട്ടറിലും അവർ നിൽക്കുന്നുണ്ട്. പിന്നെ അസിഡിക് ആയിട്ടുള്ള ഒരു ഫ്ലേവർ ഇഷ്ടപ്പെടുന്ന ഒരു മീൻ തന്നെയാണ്. വാട്ടറിൻ്റെ പി എച്ച് ഒരു 4-7 വരെ അവർ ടോളറേറ്റ് ചെയ്യും. പിന്നെ ലൈഫ് സ്പാൻ എന്ന് പറയുകയാണെങ്കിൽ വൈൽഡ് ആയിട്ടുള്ള സമയത്ത് ഒരു 10 വർഷത്തോളം ജീവിക്കുന്ന നല്ല ചെറിയ ഭംഗിയുള്ള ഒരു മീൻ തന്നെയാണ് നിയോൺ ടെട്ര. നമ്മൾ അക്വാറിയത്തിലൊക്കെ കീപ്പ് ചെയ്യുകയാണെങ്കിൽ 2-3 വർഷം വരെ നല്ല രീതിയിൽ ജീവിക്കും. നമ്മളൊരു പ്ലാനറ്റ് ടാങ്കിലേക്ക് നിയോൺ ടെട്രയെ ചൂസ് ചെയ്യുകയാണെങ്കിൽ എപ്പോഴൊരു കമ്മ്യൂണിറ്റി ആയിട്ട് തന്നെ ചൂസ് ചെയ്യാം. ഒരു 6-12 നിയോൺ ടെട്രയുടെ നമ്പർ കീപ്പ് ചെയ്യുക. അപ്പോൾ അങ്ങനെ ആകുമ്പം അവർ നല്ല രീതിയിൽ ആക്റ്റീവായിട്ട് നിൽക്കും. ഈ ആക്ടിവിറ്റി കൂട്ടുമ്പോൾ തന്നെ ഇവരൊരു കളറും നല്ല രീതിയിൽ ബൂസ്റ്റപ്പായി വരും. ഈ കളറിലാണ് ഈ ഒരു നിയോൺ ടെട്രയുടെ കംപ്ലീറ്റ് ലുക്ക് ഉള്ളത്. അപ്പോൾ ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് തന്നെ കീപ്പ് ചെയ്യുമ്പോൾ നല്ല ഭംഗിയാണ് ഇവരെ ദൂരെ നിന്ന് കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരുമിച്ചൊരു ഗ്രൂപ്പായിട്ട് പോകുന്നത്. പിന്നെ ഇവരെ പ്ലാനറ്റ് ടാങ്കിലേക്ക് സെറ്റ് ചെയ്യുമ്പം പ്ലാന്റ്സിൻ്റെ ഒരു ക്വാണ്ടിറ്റി നല്ല രീതിയിൽ ഒരു തിക്കായിട്ട് വളർന്ന ഒരു പ്ലാനറ്റ് ടാങ്കിലേക്കാണ് ഇവർക്ക് കൂടുതൽ താല്പര്യം നിൽക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മളെ ടാങ്കിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സിമ്പിളായിട്ടുള്ള ഒരു നാച്ചുറൽ ടാങ്ക് ആയിട്ട് തന്നെ കീപ്പ് ചെയ്താണ്. ഒരു അക്വാറിയത്തിൻ്റെ അകത്ത് നമ്മൾ സൺലൈറ്റ് ഡയറക്റ്റ് അടിച്ച് ഇങ്ങനെ ആൽഗിയൊക്കെ ഫോം ചെയ്ത് അപ്പോൾ അതിനകത്ത് നമ്മൾ പ്ലാന്റ്സ് ആയിട്ടിട്ട് ജസ്റ്റ് ജാവാമോസും അതേപോലെ തന്നെ കുറച്ച് റിക്സിയൊക്കെയാണ്. അപ്പോൾ ഇതിനെ കീപ്പ് ചെയ്തതിൻ്റെ കാരണം എന്ന് വെച്ചാൽ നമുക്ക് മെയിൻ്റനൻസ് അത്ര വരുന്നില്ല. മറ്റേ പ്ലാനറ്റ് ടാങ്കിൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് ലൈറ്റ് സോഴ്സ് ഒക്കെ കൊടുക്കണം. പക്ഷേ ഈ ഒരു ആൽഗിയ പോലത്തെ സെറ്റപ്പ് ആകുമ്പോൾ അവരങ്ങ് വളർന്നോളും. പിന്നെ ഈ ഒരു നിയോൺ ടെട്രയ്ക്ക് ഈ ഒരു രീതിയിലുള്ള ടാങ്ക് സെറ്റപ്പും ഇഷ്ടമാണ്. അപ്പോൾ നമുക്ക് ഏതൊരാൾക്കും സിമ്പിളായിട്ടും നിയോൺ ടെട്രയെ ഈ ഒരു രീതി തന്നെ കീപ്പ് ചെയ്യാം. അപ്പോൾ നമുക്ക് ശരിക്കും മെയിൻ്റനൻസ് തീരല്ല, ജസ്റ്റ് ഫീഡ് മാത്രം കൊടുത്താൽ മതി. പിന്നെ ശ്രംബ് ഉള്ളതുകൊണ്ട് തന്നെ ബാക്കി വരുന്ന ഫീഡ് അവർ കൺസ്യൂം ചെയ്യും. പിന്നെ ലൈറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ലൈറ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് നിയോൺ ടെട്രയെ അക്വാറിയത്തിൽ കീപ്പ് ചെയ്യുകയാണെങ്കിൽ. നമുക്ക് ഡയറക്റ്റ് ആയിട്ടുള്ള സൺലൈറ്റിൻ്റെ സോഴ്സാണ്. അപ്പോൾ അങ്ങനെ കിട്ടുമ്പോൾ അവർ കുറച്ചുകൂടി ഇമ്മ്യൂണിറ്റിയിൽ നിൽക്കും. അല്ലാണ്ട് നമ്മൾ യു വി ലൈറ്റ് ഒക്കെ കീപ്പ് ചെയ്യുകയാണെങ്കിൽ ഓവർ ബ്രൈറ്റ് ആയിട്ടുള്ള ലൈറ്റ് കീപ്പ് ചെയ്യുന്നതിന് പകരം ഒരു സ്മൂത്ത് ആയിട്ടുള്ളൊരു കൂൾ ആയിട്ടുള്ള ലൈറ്റ് കൊടുക്കുന്നത് നല്ലതാണ്. പിന്നെ ശരീരത്തിലുള്ള സെൽസിലെ ഗ്വാനിൻ ക്രിസ്റ്റൽസ് എന്ന് പറയുന്ന കമ്പോണൻ്റാണ് ഇവർ ലൈറ്റിനെ റിഫ്ലക്ട് ചെയ്യുന്നത്. ആ ഒരു നിയോൺ ബ്ലൂം ആ റെഡ് ഷെയ്ഡൊക്കെ അങ്ങനെയാണ് നല്ല രീതിയിൽ പ്രൊജക്റ്റ് ചെയ്ത് വരുന്നത്. ടെട്രയെ കീപ്പ് ചെയ്തിട്ടുള്ളൊരു പ്ലാനറ്റ് ടാങ്ക് ആണെങ്കിൽ എന്തായാലും നമ്മൾ വാട്ടർ ടെമ്പറേച്ചർ അതേപോലെ തന്നെ പി എച്ച് ലെവൽ വാട്ടറിൻ്റെ ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ അതിൻ്റെ കണ്ടീഷനിങ് ഒക്കെ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. ഏറ്റവും ഐഡിയൽ ആയിട്ടുള്ള ഒരു വാട്ടർ ടെമ്പറേച്ചർ എന്ന് പറയുകയാണെങ്കിൽ 28 ഡിഗ്രി സെൽഷ്യസ് ആണ്. അത് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്താൽ നല്ലതാണ്. ഈ ഒരു ബ്രീഡിംഗ് ടൈമിലാണ് നമ്മൾ ഇത്ര ആക്യുറേറ്റ് ആയിട്ട് ഒരു വാട്ടർ ടെമ്പറേച്ചർ കീപ്പ് ചെയ്യേണ്ടത്. പി എച്ച് ലെവൽ എന്ന് പറയുകയാണെങ്കിൽ വൈൽഡ് ആയിട്ട് നിൽക്കുമ്പം ഒരു 4-5.5 ഒക്കെ വരെ ആ ഒരു അസിഡിക് നേച്ചറുള്ള ഒരു വാട്ടറിൻ്റെ പി എച്ച് ആണുള്ളത്. നമ്മൾ അക്വാറിയത്തിൽ കീപ്പ് ചെയ്യുകയാണെങ്കിൽ ഒരു 7-8 വരെ മാക്സിമം അവർ നിന്നോളും. ഒരു 6.5-7 ആണ് ഏറ്റവും ഐഡിയൽ ആയിട്ട് നമുക്ക് അക്വാറിയത്തിൽ കീപ്പ് ചെയ്യാൻ പറ്റിയ ഒരു പി എച്ച് ലെവൽ. പിന്നെ അമോണിയ ആയിട്ട് പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്ന ഒരു മീനാണ്, പെട്ടെന്ന് ഡെഡ് ആയിപ്പോൾ. അതുകൊണ്ട് തന്നെ വാട്ടറിൻ്റെ ക്വാളിറ്റി എപ്പോഴും ചെക്ക് ചെയ്തെടുക്കുക. നമ്മൾ ഈ ലൈഫ് ഫീഡൊക്കെ ഫീഡ് ചെയ്യുന്ന സമയത്ത് വേസ്റ്റ് ഒക്കെ വരികയാണെങ്കിൽ അപ്പോൾ തന്നെ ക്ലീൻ ചെയ്തെടുക്കുക. അല്ലെങ്കിൽ നമുക്ക് ശ്രംബ് പോലുള്ള ഐറ്റംസിനൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ആ വേസ്റ്റ് ക്ലീൻ ചെയ്യുന്ന രീതിയിലൊക്കെയുള്ള ഒരു സെറ്റപ്പ് ചെയ്തെടുക്കുക. അല്ലെങ്കിൽ ഫിൽട്രേഷൻ കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് തന്നെ ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ വാട്ടറിൻ്റെ ക്വാളിറ്റി അല്ലെങ്കിൽ കണ്ടീഷനിങ് കീപ്പ് ചെയ്യുന്നത് നല്ല രീതിയിൽ ശ്രദ്ധിക്കണം. അങ്ങനെയാണെങ്കിൽ നിയോൺ ടെട്ര നല്ല ആക്ടിവേറ്റിൻ്റെ ഒരുപാട് കാലം നമ്മളെടുത്ത് നിന്നോളും. നിയോൺ ടെട്രയുടെ ഡയറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു ഒമ്നിവോർ ആയിട്ടുള്ളൊരു മീനാണ്. അതുകൊണ്ട് നമുക്കൊരു മിക്സഡ് ആയിട്ടുള്ള ഡയറ്റ് ഫോളോ അപ്പ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ കൊടുക്കുന്ന പെല്ലറ്റ് ഫുഡ് പറയുകയാണെങ്കിൽ ഒരു ട്രോപ്പിക്കൽ ഫിഷ് ആണല്ലോ നിയോൺ ടെട്ര. അതുകൊണ്ട് തന്നെ ട്രോപ്പിക്കൽ ഫിഷ് ഫുഡ്സ് ഒക്കെ നമുക്ക് കൊടുക്കുക. ഞാനിവിടെ കൊടുക്കുന്നത് ഇത് ഈലാർവലാണ്. അതേപോലെ തന്നെ ഇടയ്ക്ക് നമുക്ക് ടെട്രാബീറ്റ് വാങ്ങിക്കും, അത് കോമൺ ആയിട്ടുള്ള ഫുഡാണ്, അതും കൊടുക്കാറുണ്ട്. പിന്നെ കെപ്പിബിറ്റും കൊടുത്താൽ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതൊക്കെയാണ് കോമൺ ആയിട്ടുള്ള ഫിഷ് ഫുഡ് ഇവർക്ക് കൊടുക്കുന്നത്. പിന്നെ ഫോക്കസ്ഡ് ആയിട്ടുള്ള നിയോൺ ടെട്രയ്ക്ക് മാത്രമുള്ള ഫീഡ് ഉണ്ട്. അപ്പോൾ അത് കൊടുക്കേണ്ടവർക്ക് കൊടുക്കുക, പ്രശ്നമൊന്നുമില്ല. പിന്നെ ഓവറാവണ്ട് ഫീഡ് ചെയ്താൽ മതി.
അതേപോലെ ലൈഫ് ഫീഡ് എന്ന് പറയുകയാണെങ്കിൽ മോയിന ഡാൽഫീനി അതേപോലെ തന്നെ നമുക്ക് ആർ ടി എം കൊടുക്കാം ബ്ലഡ് ബോം കൊടുക്കാം ഇങ്ങനത്തെ ഫീഡും ഒക്കെ കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഡയറ്റ് ഫോളോ അപ്പ് ചെയ്യുമ്പം രാവിലെ ഞാൻ എപ്പോഴും മോയിനോ അല്ലെങ്കിൽ നമുക്ക് ഹാച്ച് ആയിട്ട് ബാക്കി വരുന്ന ആർ ടി എം ഫീഡ് ചെയ്യാറുണ്ട്. അതേപോലെ ഡെയിലി നമ്മൾ ഒരു തവണ ഇതേപോലെ ലൈഫ് ഫീഡ് നിർബന്ധമായിട്ടും കൊടുക്കുക നല്ലതാണ്. അതേപോലെ തന്നെ ഈവനിങ്ങിൽ പെല്ലറ്റ് ഫുഡും കൊടുക്കുക, അല്ലെങ്കിൽ ഫ്ലേക്ക് ഫുഡ് പോലുള്ള സ്പൈറലിന അല്ലെങ്കിൽ ബീഫ് ആട്ടിൻ്റെ ഫ്ലേക്സ് ആർ ടി എമ്മിൻ്റെ ഫ്ലേക്ക് ഇതൊക്കെ കൊടുക്കുക. അതൊക്കെ നല്ല രീതിയിൽ അവരെ കളറും അതേപോലെ തന്നെ ഇമ്മ്യൂണിറ്റിയും അതേപോലെ ഗ്രോത്തും നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആവും. ബ്രീഡിംഗ് ടൈമിലൊക്കെ നമുക്ക് ഈ ഒരു ലൈഫ് ഫീഡ് കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. എഗ്ഗിൻ്റെ ക്വാളിറ്റി ഇങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഇമ്പ്രൂവ് ആയി വരും. അപ്പോൾ ഇതൊക്കെയാണ് ഫീഡിങ്ങിൻ്റെ മെയിനായിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ അതേപോലെ നമുക്ക് മോൺസ്റ്റേഴ്സിനെ ഫീഡ് ചെയ്യുമ്പം ഈ ചെറിയ ചെമ്മീൻ്റെ ഒക്കെ ചെറിയ ചെറിയ പീസൊക്കെ ബാക്കി വരുമ്പോൾ ഞാൻ ഇങ്ങോട്ട് ട്രൈ കൊടുത്തു നോക്കിയിട്ടുണ്ട്. അവർ കഴിക്കുന്നുണ്ട്. അതേപോലെ നമ്മളെ അസോള ചെറിയ ഇങ്ങനെ അരിപ്പായൽ എന്നൊക്കെ പറയുന്ന ചെറിയ പായലുണ്ടാവും, അതൊക്കെ ഒന്ന് ക്രഷ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിയോൺ ടെട്ര നൈസായിട്ട് വന്നിങ്ങനെ കൊത്തി നോക്കാറുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാ രീതിയിലുള്ള മിക്സ്ഡ് ഡയറ്റും നിയോൺ ടെട്രയ്ക്ക് ട്രൈ ചെയ്തിട്ടുണ്ട്. ചെമ്മീനെ നല്ല രീതിയിൽ അവർ കഴിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നിയോൺ ടെട്രേൻ്റെ ഞാനിവിടെ ഫോളോ അപ്പ് ചെയ്യുന്ന ഡയറ്റ് കാര്യങ്ങൾ. അപ്പോൾ നിങ്ങളും ഇതേപോലെ തന്നെയൊക്കെ ഫോളോ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഹെൽത്തി ആയിട്ട് നമ്മളെ നിയോൺ ടെട്രേനെ ഡയറ്റിൻ്റെ കാര്യത്തിലൊക്കെ കീപ്പ് ചെയ്തെടുക്കാൻ പറ്റും. പീസ്ഫുള്ളും അതേപോലെ തന്നെ കാമായിട്ടുള്ളൊരു മൈൻഡ് സെറ്റുള്ള മീനാണ് നമ്മളെ നിയോൺ ടെട്രകൾ. അതുകൊണ്ട് തന്നെ മറ്റു മീനുകൾ അറ്റാക്ക് ചെയ്യാനുള്ള ചാൻസ് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് കോമൺ ആയിട്ട് ഇടാൻ പറ്റിയ ടാങ്ക്മേറ്റ്സ് എന്ന് പറയുകയാണെങ്കിൽ ഞാനിവിടെ ട്രൈ ചെയ്ത് സീബ്രയും അതേപോലെ തന്നെ ഗപ്പീസുമാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും നമ്മൾ സീബ്രേനെയും ഗപ്പീനെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ സീബ്ര ഫിഷിനെ ഇടുകയാണെങ്കിൽ ഒരുപാട് ഇങ്ങനെ കുറേ ഇടേണ്ട ആവശ്യമില്ല, കാരണം ഭയങ്കര കളർഫുള്ളായിപ്പോൾ. അപ്പോൾ നമുക്കൊരു 5-6 എണ്ണമൊക്കെ ഇട്ടാൽ മതി ആ ടാങ്ക് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ അതേപോലെ തന്നെ ഗപ്പീസായിട്ട് നമ്മളിപ്പോൾ ഇവിടെ ഇട്ടത് നമ്മൾ ആ ബിഗ് ഇയർ ആയിട്ടുള്ള ഒരു പ്ലാറ്റിനം റെഡിനെയാണ്. അപ്പോൾ അതിനിട്ടാൽ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ജസ്റ്റ് ഒരു സജഷനാണ്, നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഇടാം. അപ്പോൾ ഗപ്പീസ് നല്ല രീതിയിൽ അവരോട് നിന്നോളും. അതേപോലെ തന്നെ നമ്മളെ നിയോൺ ടെട്രയായിട്ട് നല്ല സാമ്യമുള്ള ഒരു മീനാണ് കാർഡിനൽ ടെട്ര. കാർഡിനൽ ടെട്ര എന്ന് പറയുകയാണെങ്കിൽ നിയോൺ ടെട്ര തന്നെയാണ് കാണാൻ, പക്ഷേ അവർ ആ ഒരു നിയോൺ ടെട്രേനെ റെഡ് ഷെയ്ഡ് കാർഡിനൽ ടെട്രയ്ക്ക് അവരുടെ ബോഡിയിൽ ആ ഒരു ഗിൽസ് വരെ ഉണ്ടാവും, അത്രയും കംപ്ലീറ്റ് ഒരു കവറായിട്ട് ഉണ്ടാവുക. ബാക്കി ആ ഒരു നിയോൺ ബ്ലൂ ലൈനൊക്കെ സെയിം ആണ്. അപ്പം ബോഡി വൈസും ഒക്കെ സെയിം ആണ് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ നിയോൺ ടെട്രയിൽ തന്നെ വെയിൽ ടെയിൽ ഉണ്ട്. അപ്പോൾ നമ്മൾ ഒരു കുറച്ചൊരു നോർമൽ നിയോൺ ടെട്രയിനെ വാങ്ങുന്നതിൻ്റെ കൂടെ തന്നെ വെയിൽ ടെയിൽ ആയിട്ടുള്ള നിയോൺ ടെട്രയും കൂടി കീപ്പ് ചെയ്യുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ ബ്ലാക്ക് ആയിട്ടുള്ള നിയോൺ ടെട്ര, അതേപോലെ നമുക്ക് കാർഡിനൽ ടെട്രയിൽ തന്നെ വെയിൽ ടെയിൽ വരുന്നുണ്ട്. പിന്നെ ഗ്രീൻ നിയോൺ ടെട്ര, അങ്ങനെ കുറേ കാറ്റഗറി ഉണ്ട്. ഭയങ്കര പൈസയാണ് ഇതിനൊക്കെ, അതാണ് പ്രശ്നം. പിന്നെ ഈ ഒരു ടെട്ര വെറൈറ്റീസ് അല്ലാണ്ട് ബാർബ് വെറൈറ്റീസും നമുക്ക് ഇതിൻ്റെ കൂടെ ഇടാം. ടൈഗർ ബാർബിൻ്റെ ഒക്കെ നിയോൺ കളേഴ്സ് അവൈലബിൾ ആണ്. അപ്പോൾ ഇതിനൊക്കെ ബേബി സൈസ് ഇടുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ ഏറ്റവും നല്ലൊരു സജഷൻ എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഡ്വാർഫ് ഗൗരാമീൻ ഇടുന്നതാണ്. ഡ്വാർഫ് ഗൗരാമി എന്ന് പറയുകയാണെങ്കിൽ കുറേ ഇടണ്ട. ഇതേപോലെ തന്നെ സീബ്രേൻ്റെ കേസ് പറഞ്ഞ പോലെ തന്നെ ഒരു 2-4 എണ്ണമൊക്കെ ഇട്ടാൽ മതി. അതിനെ തന്നെ പൗഡർ ബ്ലൂ ഗൗരാമി നല്ലൊരു സജഷനാണ്. അതേപോലെ തന്നെ നമുക്ക് ആ ഒരു ചില്ലി കളർ വരുന്ന ആ ഒരു ഫ്ലെയിം റെഡ് ഗൗരാമി, അത് നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെ കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് കാണാം. പിന്നെ ഏഞ്ചൽസിൻ്റെ കേസ് പറയുകയാണെങ്കിൽ ചെറിയ ബേബി സൈസ് ഏഞ്ചലിന് ഇടുന്നത് നല്ലതാണ്. ഒരു സിക്ലിഡ് ഫിഷ് ആയതുകൊണ്ട് തന്നെ വലുതായി വരുമ്പം ചെറിയ രീതിയിലുള്ളൊരു അഗ്രഷൻ കാണിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാനിവിടെ ഏഞ്ചലിനിട്ട സമയത്ത് വലിയ കുഴപ്പമില്ല, നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാം. ഓരോരുത്തരെ ഓരോ താല്പര്യമാണ്. അപ്പോൾ ഏഞ്ചലിനിട്ടാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ലോച്ചസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കോറി ലോച്ച്, കൂലി ലോച്ച് ഒക്കെ പോലുള്ള മീനുകളും നിൽക്കും. പിന്നെ മിസ് കേരള നല്ലൊരു ഓപ്ഷനാണ്, പക്ഷേ അതിൻ്റെ ബാന് കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് അറിയാത്തതുകൊണ്ട് ഞാനത് ട്രൈ ചെയ്തിട്ടില്ല. മിസ് കേരളേൻ്റെ കൂടെ കാണാൻ നല്ല ഭംഗിയാണ്. പിന്നെ ടാനിൻ കണ്ടൻറ്റ് വെള്ളത്തിലുണ്ടാകുന്നത് ബെസ്റ്റാണ്, ഒരു ടിപ്പാണ്. അപ്പോൾ നമ്മളെ ബദാമിൻ്റെ ലീഫ് എക്സ്ട്രാക്ട് ഇട്ടു കൊടുത്താൽ ആ ഒരു ടാനിൻ കണ്ടൻറ്റ് ഇമ്പ്രൂവ് ആയി കിട്ടും. അല്ലെങ്കിൽ ബദാം ലീഫ് തന്നെ ഇട്ടാൽ മതി, നമ്മൾ ഫൈട്ടറിനൊക്കെ ഇടുന്ന പോലെ തന്നെ. അടുത്ത നമുക്ക് സീബ്ര ഫിഷിൻ്റെ ബ്രീഡിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ ഇവരൊരു 12 ആഴ്ച കൊണ്ട് തന്നെ ഇവർ സെക്ച്വലി മെച്യൂർഡ് ആകും. അതുകൊണ്ട് നമുക്ക് ബ്രീഡിങ്ങിന് വേണ്ടി സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ജെൻഡർ ഐഡൻറ്റിഫിക്കേഷൻ എന്ന് പറയുകയാണെങ്കിൽ നമ്മളെ സീബ്ര ഫിഷിനെ പോലെ തന്നെ സെയിം ആണ്. മെയിൽസ് എപ്പോഴും നല്ല സ്ലിം ആയിരിക്കും, ഫീമെയിൽസ് കുറച്ച് ബൾക്കി ആയിരിക്കും. വയറിൻ്റെ ഭാഗത്തൊക്കെ എഗ്ഗ് ലോഡായിട്ട് കുറച്ചൊരു തടി ഉണ്ടാവും, അങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു ജെൻഡർ അങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും ഒരു ദിവസമെങ്കിലും ഫീഡ് നമുക്ക് ഒരു ഫാസ്റ്റിങ്ങിന് ഇടയ്ക്ക് വേണം നോക്കാൻ വേണ്ടിയിട്ട്. ഇല്ലെങ്കിൽ ഫീഡ് കഴിച്ചിട്ട് വയറ് കുറച്ച് ബൾക്കി ആയിട്ട് നമുക്ക് ഫീമെയിൽസിന് അങ്ങനെ തെറ്റിദ്ധരിക്കും. അതേപോലെ തന്നെ സൈഡ് നോക്കുകയാണെങ്കിൽ ഈ ഒരു മെയിൽസിൻ്റെ ആ ഒരു ബ്ലൂ ലൈന് സ്ട്രെയിറ്റ് ആയിരിക്കും. ഫീമെയിൽസിൻ്റെ വയറിൻ്റെ ഭാഗത്ത് ചെറിയൊരു ബെൻഡ് ഉണ്ടാവും ആ ഒരു ബ്ലൂ ലൈന്, അത് എഗ്ഗ് ലോഡായിട്ട് ചെറിയൊരു ബെൻഡ് കാണുന്നതാണ്. അപ്പോൾ അങ്ങനെ മനസ്സിലാക്കാൻ പറ്റും. പിന്നെ നമുക്ക് ബ്രീഡിങ്ങിനേക്ക് സെറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു 2 മെയിലിന് അല്ലെങ്കിൽ ഒരു ഫീമെയിൽ അല്ലെങ്കിൽ ഒരു മെയിലിന് ഒരു ഫീമെയിൽ എന്നുള്ള രീതിയിൽ ചെറിയൊരു ടാങ്ക് സെറ്റപ്പിൽ അല്ലെങ്കിൽ ചെറിയൊരു ഒരു ബേസിങ് സെറ്റപ്പിലൊക്കെ ചെയ്താൽ മതി. അതിനകത്ത് നമുക്ക് എഗ്ഗ് സ്റ്റിക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു മെറ്റീരിയൽ കൊടുക്കണം. നമുക്കൊന്നെങ്കിൽ ജാവാമോസ് അല്ലെങ്കിൽ ഈ ചെകിരിൻ്റെ ഒക്കെ ചെറിയ നാരുകൾ കീപ്പ് ചെയ്യുക. ഒരു 36-48 hours കൊണ്ട് തന്നെ എഗ്ഗൊക്കെ ഹാച്ച് ആയി വരും. നമുക്ക് ഇൻഫോസോറിയ പോലുള്ള കാര്യങ്ങൾ ഫീഡ് ചെയ്യുക, അങ്ങനെ അവരെ റേസ് ചെയ്തെടുക്കുക. പിന്നെ ആർ ടി എം ഒക്കെ ഫീഡ് ചെയ്ത് അങ്ങനെ വലുതായി വന്നോളും. നമ്മളെ സീബ്രേൻ്റെ സെയിം രീതിയിലുള്ള ഫീഡിങ് കാര്യങ്ങളൊക്കെയാണ്. അതേപോലെ തന്നെ നമുക്ക് ടെമ്പറേച്ചറിൻ്റെ കാര്യവും പി എച്ചിൻ്റെ കാര്യവും പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. ചെറിയൊരു ഫ്ലക്ച്വേഷൻ വന്നു കഴിഞ്ഞാൽ തന്നെ കംപ്ലീറ്റ് ഡെഡ് ആയി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതാണ് കുറച്ച് റിസ്ക്കി ആയിട്ടുള്ള ഫാക്ടർ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ നിയോൺ ടെട്രയെ പറ്റിയുള്ളത്.
അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിരിക്കുന്നു. അപ്പോൾ നിങ്ങൾ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ചെയ്തിരാ, പിന്നെ വീഡിയോ എന്തായാലും ലൈക്ക് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത നമ്മൾ ചിലപ്പോൾ ഒരു മോൺസ്റ്റർ ടാങ്ങിന്റെ വീഡിയോ ആയിരിക്കും വരുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഇങ്ങനെ മോൺസ്റ്റർ ടാങ്ക് പ്ലാനറ്റ് ടാങ്ക് എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്യും. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഇത് നല്ലൊരു വീഡിയോ ആയിരിക്കും. പിന്നെ ഒരു ദിവസം കാണാൻ മതിയായിരിക്കും. ബൈ.